കൊല്ലം നിലമേൽ കൈതോട് സ്വദേശിനി വിസ്മയ മരിച്ച കേസിൽ അറസ്റ്റിലായ ഭർത്താവ് കിരൺകുമാറിനെതിരെ കൊലവിളിയുമായി വിസ്മയുടെ നാട്ടുകാർ. ഇന്ന് വിസ്മയുടെ വീട്ടിൽ തെളിവെടുപ്പിന് കിരണിനെയും കൊണ്ട് പോലീസുകാർ എത്തുമെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നൂറുകണക്കിന് പേരാണ് പ്രദേശത്ത് തടിച്ചുകൂടിയത്. കിരണിനെതിരെ രോഷാകുലരായാണ് നാട്ടുകാർ എത്തിയത്. സ്ത്രീകളടക്കം ചൂലും ചീമുട്ടയുമെല്ലാമായാണ് എത്തിയത്. കോവിഡ് നിയന്ത്രണങ്ങൾ പോലും പാലിക്കാതെയായിരുന്നു ജനങ്ങൾ തടിച്ചുകൂടിയത്. അതേസമയം കിരണിന് കോവിഡ് സ്ഥിരീകരിച്ചതോടെ തെളിവെടുപ്പ് മാറ്റിവെക്കുകയായിരുന്നു. ഒരുപക്ഷെ കിരണിനെ ഇന്ന് എത്തിച്ചിരുന്നെങ്കിൽ നിലമേലിലെ സ്ഥിതി കൈവിട്ടുപോകുന്ന അവസ്ഥയിലേക്ക് എത്തുമായിരുന്നു. 3 ദിവസത്തേക്കാണ് കിരൺകുമാറിനെ കസ്റ്റഡിയിൽ ലഭിച്ചത്. ഇന്ന് ബുധനാഴ്ച കസ്റ്റഡി തീരാനിരിക്കവെയാണ് കോവിഡ് ബാധിച്ചത്. ഇനി കിരൺകുമാറിന് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് പോലീസിന് കസ്റ്റഡിയിൽ ലഭിക്കുക. ഈ സാഹചര്യത്തിൽ കേസിന്റെ തുടർ നടപടികളും വൈകാൻ സാധ്യതകളുണ്ട്. കൂടാതെ പ്രതിയെ ചോദ്യം ചെയ്യുകയും തെളിവെടുപ്പ് നടത്തുകയും ചെയ്ത ഉദ്യോഗസ്ഥരെല്ലാം നിരീക്ഷണത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ശാസ്താംകോട്ട DYSP പി രാജ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇന്നലെ കിരൺകുമാറിനെ ശൂരനാട് പോരുവഴിയിലെ കിരൺകുമാറിന്റെ വീട്, വിസ്മയ പഠിച്ചിരുന്ന പന്തളത്തെ ആയുർവേദ മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ എത്തിച്ച് തെളിവെടുത്തിരുന്നു. വിസ്മയുടെ സ്വർണം സൂക്ഷിച്ചിരുന്ന ബാങ്കിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തി. വിസ്മയുടെ മരണത്തിൽ ഇനി നിർണായകമാകുന്നത് ഫോറൻസിക് റിപ്പോർട്ടാണ്. സാങ്കേതികമായി കൂടുതൽ പരിജ്ഞാനമുള്ള കിരൺ വിസ്മയുടെ മൊബൈൽ ഫോണിലെ ഡിജിറ്റൽ തെളിവുകൾ പൂർണ്ണമായും മായ്ച്ചു കളഞ്ഞെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ഇവ വീണ്ടെടുക്കാൻ സൈബർ വിദഗ്ധരുടെ സഹായം അന്വേഷണ സംഘം തേടിയിട്ടുമുണ്ട്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.